ഹലോ ഫ്രണ്ട്സ്, ഹൻസൽ ഡോട്ട് കോം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രായഭേദമന്യേ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് ഐസ്ക്രീംസ്. ഐസ്ക്രീംസ് തന്നെ കുൽഫി ഐസ്ക്രീംസ് ഉണ്ട്, പഞ്ചാബി ഉണ്ട് ഐസ്ക്രീംസ്, മാവ ഐസ്ക്രീംസ്, മലായ് ഐസ്ക്രീംസ്, നാച്ചുറൽ ഐസ്ക്രീംസ്, പിന്നെ ഡ്രൈ ഫ്രൈ ഐസ്ക്രീംസ്, ജെലാറ്റോ ഐസ്ക്രീംസ്, അങ്ങനെ വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീംസ് ഉണ്ട്. ഓരോ ഇനി തന്നെ പലതരത്തിലുള്ള ഐസ്ക്രീംസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ കുറേ ഫ്ലേവേഴ്സൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ ഫ്രൂട്ട്സ് വെച്ച് നമുക്ക് അടിപൊളി കുൽഫീസൊക്കെ നമുക്ക് ഉണ്ടാക്കാം. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ചക്ക ഉണ്ടോ, ചക്കപ്പഴം, നല്ല അടിപൊളി ചക്കപ്പഴം നമുക്ക് ഉപയോഗിച്ച് നമുക്ക് അടിപൊളി ഒരു കുൽഫിയൊക്കെ ഉണ്ടാക്കണം. നമുക്കിന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ചക്ക നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമുക്ക് ഇതിനകത്ത് നിന്നോളം അടർത്തി എടുക്കണം. പിരിഞ്ഞെടുക്കുക, അടർത്തിയെടുത്ത് നമ്മൾ നമുക്ക് ബൗൾസിലൊക്കെ ആക്കി കുറച്ച് മതിയാവും. ചക്ക കുൽഫിക്ക് കുറച്ച് ചക്ക മതിയാവും. നമുക്ക് നാച്ചുറൽ കുൽഫിക്ക് വേണ്ടിയാണ് നമ്മൾ ശരിക്കുള്ള അതിനകത്ത് പൾപ്പ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ബാക്കി ഫ്രൂട്ട്സ് കൂടെ റെഡിയാക്കാം. ഇത് നമുക്ക് വാട്ടർ മെലൺ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മളിപ്പം 1.5 ലിറ്റർ പാലാണ് ഒഴിച്ചിരിക്കുന്നത്. ആ പാല് നമുക്ക് കുറുക്കിയെടുക്കണം. ഒരു 1.5 ലിറ്റർ ആകുന്നത് വരെ നമ്മളത് കുറുക്കിക്കൊണ്ടിരിക്കുക. ഈ രീതിയിൽ ഇളക്കി കൊടുത്താൽ മതി. ഒരു പകുതി ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഏലക്ക പൊടിച്ച് ചേർക്കണം. പൊടിച്ച് തരിയില്ലാതിരിക്കാൻ നമുക്ക് അല്പം പാലെടുത്തിട്ട് അതിൽ അരിച്ച് നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ഷുഗർ ചേർക്കാം. ഞാൻ ഏകദേശം ഒരു കപ്പ് ഷുഗറാണ് ചേർക്കുന്നത്. ഇപ്പോൾ നല്ല ക്രീമി ആയിട്ട് വരുന്നുണ്ട്, നന്നായിട്ട് കുറുകി 1.5 ലിറ്ററോളം ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പിസ്തയും ബദാമും നന്നായിട്ട് നൈസ് പൊടിയാക്കി എടുത്തിരിക്കുന്നതാണ്. നന്നായിട്ട് വേവുന്ന രീതിയിൽ, വേവാൻ വേണ്ടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഈ 2 സ്പൂണും ഗ്ലൂക്കോസ് പൗഡർ ചേർക്കണം. നേരത്തെ ബദാം ചേർത്തു, പിസ്ത ചേർത്തു, അതിൻ്റെ കൂടെ വേണമെങ്കിൽ കാഷ്നട്ട് കൂടി ചേർക്കാവുന്നതാണ്, പൊടിച്ച് ചേർക്കാവുന്നതാണ്. ഓക്കെ, അത് വേണമെങ്കിൽ ചേർത്താൽ മതി. മലായ് കുൽഫിക്കുള്ള എല്ലാ ചേരുവകളും നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഡയറക്റ്റ് മോൾഡിൽ ഒഴിച്ചുള്ളത് മലായ് കുൽഫിയായി. പാല് തിളപ്പിച്ച് കുറുക്കിയെടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ മിക്സിയിൽ വെച്ചിട്ട്, മിക്സിയിൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പ്രധാനമായിട്ടും നാച്ചുറൽ കുൽഫിയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം ഒരു ചക്കയുടെ പൾപ്പ് റെഡിയാക്കി നമ്മൾ മിക്സ് ചെയ്ത് ഗ്ലാസ്സിൽ വെച്ചിരിക്കുന്നു. ഓക്കെ, അതിനുശേഷം ഇത് ചിക്കുവിൻ്റെ മിക്സാണിത്, ഇത് ആപ്പിളിൻ്റെ മിക്സ്, ഓക്കെ, ഇത് വാട്ടർ മെലൺ മിക്സ്, ഓക്കെ, ഇത് ഓറഞ്ച് മിക്സ്, ഇത് ചോക്ലേറ്റ് മിക്സ്, ഇത് പിസ്ത മിക്സ്, പിന്നെ ഇത് വാനില എസെൻസ് വെച്ച്. ഇത്തരത്തിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഫ്ലേവേഴ്സ് മാറ്റി നമുക്ക് കുൽഫി ഉണ്ടാക്കാൻ സാധിക്കും. നാച്ചുറൽ ഫ്രൂട്ട്സിൻ്റെ കുൽഫി ഉണ്ടാക്കാൻ നമ്മൾ ഈ ഫ്രൂട്ട്സിലോട്ട് ഓരോ മിക്സ് ഫ്രൂട്ട്സ് മിക്സ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഈ മിക്സ് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. 6-7 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കണമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള മോൾഡിലൂടെ നമുക്ക് ഫില്ല് ചെയ്യാം. ചോക്ലേറ്റ് ഫ്ലേവറാണ് ഞാൻ ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിരിക്കുന്നത്. ഇത് ജാക്ക് ഫ്രൂട്ട് മിക്സ് ചെയ്തിരിക്കുന്നു. ഇത് പിസ്ത, ഇത് ആപ്പിള്, ഇത് വാട്ടർ മെലൺ, ഇത് ചിക്കു, ഇത് വാനില, ഇത് ഓറഞ്ച്, ഇത് ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലത്തെ ഗ്ലാസ്സിൽ, ഇപ്പം നിലവിൽ മോൾഡുകളൊന്നും ഇല്ലെങ്കിൽ സാധാരണ ഗ്ലാസ്സിൽ നമുക്ക് വി ഷേപ്പ് വരുന്ന ഗ്ലാസ്സുണ്ട്, അതിൽ നമുക്ക് ഫില്ല് ചെയ്തിട്ട് നമുക്ക് എന്താ വി ഷേപ്പ് എന്താണെന്ന് വെച്ചാൽ എടുക്കാൻ എളുപ്പത്തിൽ നിന്ന് വലിച്ചിട്ട് വലിച്ച കിട്ടുള്ളൂ. സ്റ്റിക്ക് ഇറക്കി വലിക്കണമെങ്കിൽ ഈ രീതിയിൽ വി ഷേപ്പൊക്കെ പറ്റുള്ളൂ. ആ രീതിയിലുള്ള ഗ്ലാസ് സംഘടിപ്പിക്കാം. പിന്നെ ആവശ്യമായ സ്റ്റിക്കുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. സ്റ്റിക്ക്, റൗണ്ട് സ്റ്റിക്കുണ്ട്, ചൈന ടൈപ്പ് സ്റ്റിക്കുണ്ട്, ബാംബു സ്റ്റിക്സ് ഉണ്ട്, സ്പൂൺ ടൈപ്പ് സ്റ്റിക്സ് ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. കുൽഫി ഇതുപോലെ തന്നെ പല കവറിലൊക്കെ ഡിസൈൻ ചെയ്യാം. ഇത് കൊമേഴ്ഷ്യൽ പർപ്പസിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുക. ചോക്കോ പവർ ഉണ്ടാക്കുക, ഇങ്ങനെ പല കവേഴ്സ് ഉണ്ട്, ഗ്രേപ്സിൻ്റെ കവേഴ്സ് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കുൽഫീസ് ഫ്രീസറിൻ്റെ മാക്സിമം കൂളിൽ 7-8 മണിക്കൂർ വയ്ക്കുക. ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി പെട്ടെന്ന് എടുക്കുകയാണ്.
കുൽഫീസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഫ്രീസായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓരോന്നോരോ നിലയിൽ നിന്ന് എടുക്കാം. മോൾഡുകളിൽ നിന്ന് എടുക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്നാൽ ഇളം ചൂടുള്ളത് എളുപ്പം ഒന്ന് മുക്കിയെടുത്താൽ ഇത് വളരെ എളുപ്പത്തിൽ നിന്ന് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ നന്നായിട്ട് ഫ്രീസായത് മാത്രമേ ഞാൻ പുറത്തെടുക്കുന്നുള്ളൂ. എല്ലാ കുൽഫീസും ഷേപ്പ് മാറാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി കുൽഫീസായിട്ടുണ്ട്. ഇപ്പോൾ കുൽഫി മേക്കിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് വീടുകളിൽ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം ആക്ച്വലി മെഷീൻസ് അവൈലബിൾ ആണ്. കുൽഫി ഉണ്ടാക്കാൻ കുൽഫി മെഷീൻ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ വെച്ച് നമ്മൾ തണുപ്പിച്ച് ആണ് നമ്മൾ കുൽഫി ഉണ്ടാക്കിയത്. ശരി, ഇപ്പോൾ കുൽഫി മെഷീനിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 10 മുതൽ 12 മിനിറ്റ് കൊണ്ട് അത് ഒരു സെറ്റായിട്ട്, നമ്മളിത് ഇൻഡിവിജ്വൽ മോൾഡുകൾ ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ തയ്യാറാക്കിയത്. ഇതിന് പകരമായിട്ട് നമുക്ക് സെറ്റായിട്ട് 50 എണ്ണത്തിൻ്റെ മോൾഡ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒരു മെഷീൻ, ഒരു സിംഗിൾ മോൾഡിൻ്റെ മെഷീൻ ആണെങ്കിൽ നമുക്ക് 50 എണ്ണം ഒരേ സമയം 10 മുതൽ 12 മിനിറ്റിനുള്ളിൽ നമുക്ക് 50 കാൻഡീസ് നമുക്ക് റെഡിയാക്കാൻ സാധിക്കും. അപ്പം 6 മോൾഡ് മെഷീൻ ആണെങ്കിൽ നമുക്ക് 300 പീസ് ഒരേ സമയം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമുക്ക് കൊമേഴ്ഷ്യലി ആളുകൾ നമുക്ക് ഇത് ഇതിൻ്റെ കുൽഫീസ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഈ മിക്സ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച മെഷീൻ നമുക്ക് മിക്സ് ചെയ്യാൻ നമ്മൾ എടുത്തില്ലേ, അത് കോയ മെഷീൻ എന്നൊരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് അത് മിക്സ് ചെയ്യുന്നത്. അപ്പം ഇതിനെല്ലാത്തിനും മെഷീനറീസ് അവൈലബിൾ ആണ്. ഐസ്ക്രീംസിൻ്റെ സെക്ഷനിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് പാസ്റ്ററൈസർ മുതൽ, പാൽ തിളപ്പിക്കുന്ന പാസ്റ്ററൈസർ മുതൽ കണ്ടിന്യൂസ് ഫ്രീസർ വരെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മളത് അതിൻ്റെ സപ്ലൈ ട്രേഡ് ചെയ്യുന്നുണ്ട്. അല്ലാതെ സോഫ്റ്റ് ഐസ്ക്രീമിൻ്റെ മെഷീൻസ് ഉണ്ട്, നാച്ചുറൽ ഐസ്ക്രീം, ജെലാറ്റോ ഐസ്ക്രീംസിൻ്റെ മെഷീൻസ് ഉണ്ട്. ഐസ്ക്രീംസിൻ്റെ എല്ലാ തരത്തിലുള്ള മിക്സുകളും പ്രീ മിക്സുകൾ അവൈലബിൾ ആണ്. സോഫ്റ്റ് ഐസ്ക്രീമിൻ്റെ മിക്സ്, നാച്ചുറൽ ഐസ്ക്രീംസിൻ്റെ മിക്സ്, ജെലാറ്റോ ഐസ്ക്രീംസിൻ്റെ മിക്സ് എല്ലാം അവൈലബിൾ ആണ്. അതെല്ലാം ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഭാവിയിലോട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മിക്സ് ആവശ്യമാണെങ്കിൽ അതിനൊക്കെ 1 ഇയർ എക്സ്പയറി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ മിക്സ് ഉപയോഗിച്ചാൽ നമുക്ക് 1 വർഷം വരെ ഐസ്ക്രീംസ് കേടുകൂടാതിരിക്കും. അതിനുള്ള മിക്സ് അതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ എല്ലാ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ കൂടാതെ മെഷീനറീസ് നിങ്ങൾക്ക് ഐസ്ക്രീം കാറ്റഗറിയിൽ അല്ലെങ്കിൽ കുൽഫി കാറ്റഗറിയിൽ ഏത് പ്രൊഡക്ഷനും ഏത് ഈ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ ആവശ്യമായ എല്ലാ തരത്തിലുള്ള മെഷീനറീസും നമ്മളത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ചിലത് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. എല്ലാ സപ്പോർട്ടും നമ്മൾ തരുന്നുണ്ട്. ഇൻസ്റ്റലേഷൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. അപ്പം എല്ലാ ഐറ്റംസും പിന്നെ വേണ്ട ഗൈഡ് ലൈൻസ് എല്ലാം ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പല മേഖലയിൽ, ഐസ്ക്രീം മേഖലയിൽ മാത്രമല്ല, ഈ ഹോട്ടൽ ഇൻഡസ്ട്രീസ്, കാറ്ററിങ്ങിൽ, പിന്നെ റെഫ്രിജറേഷൻ എക്യുപ്മെൻസിൽ പലതരത്തിലുള്ള മെഷീനറീസ് അവൈലബിൾ ആണ്. ഓരോ മെഷീൻസും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഉപയോഗം, അതിൻ്റെ പ്രവർത്തനങ്ങൾ, നമുക്ക് ഏതൊക്കെ രീതിയിൽ അത് ഉപയോഗിക്കാൻ സാധിക്കും, വാണിജ്യപരമായിട്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ സാധിക്കും, എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. ഈ ചാനൽ നിങ്ങൾ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് കിട്ടാനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചാനൽ ഷെയർ ചെയ്യുക, ഫേസ്ബുക്കിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാം ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിൽ വരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.